ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ ആശ്വാസത്തിന്റെ പുസ്തകമാണ്, ആരോരുമില്ലാത്തവർക്കുള്ള പുസ്തകമാണ്. എല്ലാം തകർന്നു, എല്ലാം അസ്തമിച്ചു, ഇനിയൊരു ജീവിതം, ഇനിയൊരു ഭാവി, ഇനിയൊരു സൗഖ്യം, ഇനിയൊരു വിടുതൽ, ഇനിയൊരു വിമോചനം എനിക്ക് അസാധ്യമാണ് എന്ന് കരുതുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ കരുണയുള്ള സ്വരം കിടന്നു വന്ന് ഏത് പാപച്ചേറ്റിൽ നിന്നും ഏത് അന്ധകാരത്തിന്റെ കുഴിയിൽ നിന്നും അവനെ പിടിച്ചുയർത്തുന്ന, അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവചനം 54 അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം: തളർന്നിരിക്കുന്നവർക്കും തകർന്നിരിക്കുന്നവർക്കും പാപക്കയത്തിൽ ആണ്ടിരിക്കുന്നവർക്കും തമസിന്റെ മേഖലകളിലൂടെ കടന്നുപോകുന്ന ജീവിതങ്ങൾക്ക് പൊൻവെളിച്ചം നൽകുന്ന അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ വചനങ്ങളാണ്. 6 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സംതപ്ത ഹൃദയയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു. യൗവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മനോവികാരങ്ങൾ, ജീവിതത്തിന്റെ അവസ്ഥകൾ, സംതൃപ്തമായ ഹൃദയം, അപ്രകാരമുള്ള ഹൃദയങ്ങളിലൂടെ കടന്നുപോകുന്നവരെ തിരിച്ചു വിളിക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹം പ്രവാചകൻ വർണ്ണിക്കുകയാണ്. കോപാധിക്യ നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. ഈ 2024 മഹാകാരുണ്യത്തോടെ ദൈവം നിന്നെ തിരിച്ചു വിളിക്കുന്ന ദിനങ്ങളാകട്ടെ, വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചുവെച്ചു, എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തകർന്നുപോയി, ഇനി ജീവിതമില്ല, ഇനി മരിച്ചു കളയാം, എല്ലാം തച്ചുടയ്ക്കപ്പെട്ടു എന്ന് കരുതി നിരാശയുടെ ഗർത്തത്തിലേക്ക് നീ നിപതിക്കരുത്. നിന്റെ ദൈവം നിന്നോട് പറയുന്ന സൗഖ്യത്തിന്റെ, സ്വാന്തനത്തിന്റെ ഈ വചനങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മലകൾ അകന്നുപോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും അചഞ്ചലമായി നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് മഹാകാരുണ്യം വിളിച്ചോതുന്ന, അത് പ്രകടമാക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ പൂർത്തീകരണമാണ്. കാൽവരിമലയിൽ നഗ്നനാക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ എനിക്കും നിനക്കും വേണ്ടി പാപത്തിന്റെ സകല ക്ഷതങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി വാവിട്ട് നിലവിളിച്ചവൻ. അതുകൊണ്ട് ഈ 2024 നമുക്ക് അനുഗ്രഹത്തിന്റെ, പ്രത്യാശയുടെ ദിനങ്ങളാകട്ടെ, മടങ്ങി വരവിന്റെ ദിനങ്ങളാകട്ടെ. യേശുവിന്റെ സ്നേഹത്തിലേക്ക്, യേശുവിന്റെ സമാധാനത്തിലേക്ക് വചനം ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.